ഒരുപാട് നിസ്കാരങ്ങൾ, സുന്നത്തായ മുത്തലക്കായ സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നവരും അല്ലാത്തവരും ഉണ്ട്. ആവറേജ് നിസ്കാരക്കാരും ഓവറേജ് നിസ്കാരക്കാരും ഏറ്റവും ബിലോ ആവറേജ് ഉള്ള നിസ്കാരക്കാരും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ആൾക്കാർ അറിയുന്ന രൂപത്തിൽ നിസ്കരിക്കുന്നവരുമുണ്ട്, ഒരാളും അറിയാതെ നിസ്കരിക്കുന്നവരുമുണ്ട്. എങ്ങനെ നിസ്കരിക്കുന്നവരായാലും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എല്ലാ തിങ്കളും വ്യാഴവും നോമ്പനുഷ്ഠിക്കുന്ന സുന്നത്ത് നോമ്പനുഷ്ഠിക്കുന്ന, തിങ്കളാഴ്ച മാത്രം സുന്നത്ത് നോമ്പനുഷ്ഠിക്കുന്ന, അയ്യാമുൽ ബീള് വിടാതെ നോമ്പനുഷ്ഠിക്കുന്ന, സുന്നത്തായ നോമ്പുകൾ ഏതെല്ലാമാണോ അതൊക്കെയും പിന്തുടരുന്ന മുഅ്മിനീങ്ങളും അല്ലാത്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നോമ്പ് എടുക്കാത്തവര്, സുന്നത്ത് നോമ്പ് അത്യാവശ്യമായി എടുക്കാത്തവര്. ഹലോ റാജി, അത് ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ഇനിയും അവസരം വരുമ്പോ ദുആ ചെയ്യാം. അള്ളാഹു അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. ഈ നിസ്കാരവും നോമ്പും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ, അതിൽ അപരനെ സഹായിക്കലാകാം, സാമ്പത്തികമായ സഹായം, ശാരീരികമായ സഹായം, മാനസികമായ സഹായം, ഇതൊക്കെ ചെയ്യുന്നവരും ചെയ്യാത്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഈ സ്വാലിഹായ അഅ്മാലുകളൊക്കെയും അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നാം ചെയ്യുന്നതൊക്കെ ബാത്തിലാവും. അതുകൊണ്ട് കാര്യമുണ്ടാവില്ല. അത് സ്വീകരിക്കുകയാണെങ്കിൽ അത് എത്ര ചുരുങ്ങിയതാണെങ്കിലും അവൻ രക്ഷപ്പെടുകയും ചെയ്യും. അതാണ് ഞങ്ങളുടെ ഉസ്താദ് ഞങ്ങളോട് പറയാറുള്ളത്. അമൽ മഖ്ബൂലാകുന്നതിനു വേണ്ടി ദുആ ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു, റബ്ബനാ തഖബ്ബൽ മിന്ന, റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം എന്ന് ദുആ ചെയ്യാൻ വേണ്ടി നമ്മളോട് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല തന്നെ പറഞ്ഞു. കഅബ ഷരീഫിന്റെ നിർമ്മാണത്തിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അള്ളാഹുവിനോട് പറഞ്ഞതാണ്, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ആ സ്വീകാര്യത ലഭിക്കുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ നാം എന്തൊക്കെ ചെയ്യാറുണ്ട് എന്ന് ഒരു വേള നാം ചിന്തിക്കണം. ഞാനത് പല പ്രാവശ്യവും പല ആവൃത്തി ഇതേ റൂമിൽ തന്നെ ഇതേ വേദിയിൽ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നിസ്കാരത്തിന്റെ രൂപം, നമ്മുടെ നിസ്കാരത്തിന്റെ കോലം, അത് അള്ളാഹുവിന് ആരാധിക്കുക എന്ന, അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കുക എന്ന ബോധത്തോടുകൂടെയാണെങ്കിൽ അതിന് കബൂലിയത്തിന് അവസരമുണ്ട്. അതല്ലാതെ മറ്റൊരാളുടെ തൃപ്തിക്ക് വേണ്ടിയാകുമ്പോൾ അത് തള്ളപ്പെടുകയും ചെയ്യും. എല്ലാ ഇബാദത്തിന്റെയും ആരാധനകളുടെയും യാഥാർത്ഥ്യം അതാണ്. അബൂ ഫൈസ് ഉസ്താദ് എഴുതിയതുപോലെ ഒരു ദിവസത്തെ ജീവിതം മൊത്തം നമുക്ക് ഇബാദത്ത് ആക്കാം. നിസ്കാരത്തിൽ നാം ദുആഉൽ ഇഫ്തിത്താഹ് ചെയ്യുന്നു. വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫത്തറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹയായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. സത്യപ്രതിജ്ഞ അള്ളാഹുവിന്റെ മുന്നിൽ നാം ചെയ്യുകയാണ്. എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ ചലന നിശ്ചലനാവസ്ഥകൾ, എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ സൽക്കർമ്മങ്ങൾ എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്. നാം അതിരാവിലെ ഉണർവിൽ നിന്ന്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമ അമാതനി, എന്നെ ഒരു മരണത്തിന് ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ച റബ്ബെ നിനക്കാണ് സർവസ്തുതി.
അങ്ങനെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്ന എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ വിരലിലുണ്ടാവുന്നവർ മാത്രമായിരിക്കും. കാരണം നമ്മുടെ എഴുന്നേൽക്കുമ്പോഴുള്ള ചിന്ത ഒന്നിക്കിൽ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി, അതല്ലെങ്കിൽ മദ്രസയിലോ സ്കൂളിലേക്കോ പോകുന്നതിന് വേണ്ടി, ഇങ്ങനെയുള്ള ചിന്തയിലായിരിക്കും നാം എപ്പോഴും. വളരെ പെട്ടെന്ന് എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് നിസ്കരിക്കുന്നവർ ഉളു ചെയ്ത് നിസ്കരിച്ച് ഇങ്ങനെ പോവുക, അതിനിടയിൽ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ല എന്ന ഒരു വാചകം ഉരുവിടാൻ നാം മിക്കപ്പോഴും മറന്നു പോവുകയാണ്. ആ അൽഹംദുലില്ല എന്ന പദം ഉച്ചരിച്ച് വളരെ ആത്മാർത്ഥതയോടുകൂടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ ആ ഉറക്കത്തിൽ നിന്നുള്ള എഴുന്നേൽക്കൽ തന്നെ ഒരു ഇബാദത്തായി മാറും. ഷഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് റസൂലുള്ള പറയുകയാണ്, പിശാജ് അവന്റെ തലയുടെ പിൻഭാഗത്ത് 3 കെട്ടുകൾ കെട്ടും. അങ്ങനെ 3 കെട്ടുകൾ കെട്ടിയിട്ട് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ഉറക്കത്തിന് ശക്തി കൂട്ടും. എഴുന്നേൽക്കുന്ന വ്യക്തി അൽഹംദുലില്ല എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കെട്ട് പൊട്ടും, വുളു ചെയ്യുമ്പോൾ രണ്ടാമത്തെ കെട്ടും, നിസ്കരിക്കുമ്പോൾ മൂന്നാമത്തെ കെട്ടും പൊട്ടും. അൽഹംദുലില്ല പറയാതെ, വുളു ചെയ്യാതെ, നിസ്കരിക്കാതെ ഒരാൾ എഴുന്നേറ്റ് ജോലിക്കോ അതല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങളിലേക്കോ തിരിയുമ്പോൾ ഇവന്റെ 3 കെട്ടും പൊട്ടാതെ അവന്റെ തലയിൽ ബാക്കിയാവുകയാണ്. പിശാചിന്റെ നിയന്ത്രണത്തിൽ അവന്റെ ജീവിതം പ്രാരംഭം കുറിക്കുകയാണ്. അങ്ങനെ എഴുന്നേൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ആ ദിവസത്തിൽ ഒരു നല്ല തുടക്കം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഒരു നല്ല തുടക്കം, അതൊരു ഇബാദത്തിലൂടെ നാം നമ്മുടെ ദിവസത്തിന് തുടക്കം കുറിക്കുക. അവിടെയും നാം ചിന്തിക്കണം, അൽഹംദുലില്ല പറയുമ്പോൾ പോലും ആ ഹംദ് അല്ലാഹു തആല സ്വീകരിക്കണം. അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ അവിടെ ആത്മാർത്ഥതയുണ്ടാവണം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ല എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മുടെ മനസ്സിൽ ആ ചിന്ത ഉണ്ടാകും. അങ്ങനെ നമ്മുടെ എഴുന്നേറ്റ ഉടനെയുള്ള ആ ദുആവും ഹംദിനും ശേഷം നാം വുളു ചെയ്തു. വുളു ചെയ്യുമ്പോഴുള്ള നിയ്യത്തും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതും ഒരു ഇബാദത്താണ്. സുബ്ഹിക്ക് മുമ്പാണെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നാം ഒറ്റക്ക് താമസിക്കുമ്പോഴാണെങ്കിൽ, ആൾക്കൂട്ടത്തിലല്ലാതെ ആകുമ്പോൾ നാം തഹജ്ജുദ് നിസ്കരിക്കുക. അതുപോലെ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ഒരു ഫ്ലവർ അടിക്കാൻ പറയുമ്പോൾ ആഷിക്ക് മുത്തു ഇത്ര കൂടുതൽ ഫ്ലവർ അടിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ, ഇടക്കിടെ ഫ്ലവർ അടിച്ചാൽ മതി കേട്ടോ. ഒരു ആ തുടക്കത്തിൽ തന്നെ സുബ്ഹിക്ക് മുമ്പുള്ള ആൾക്കൂട്ടത്തിലല്ലാതെ നാം തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ആത്മാർത്ഥതയെ നമുക്ക് അളക്കാൻ സാധിക്കും. അങ്ങനെ സുന്നത്തായ നിസ്കാരങ്ങളും പിന്നീട് സുബ്ഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം, വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് സുബ്ഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം. നമുക്ക് മിക്കപ്പോഴും നഷ്ടപ്പെടുന്ന ഒരു വളരെ അതീമായ, വളരെ ബൃഹത്തായ, വളരെ മഹത്വമുള്ള ഒരു നിസ്കാരമാണ് സുബ്ഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം. പ്രഭാതത്തിൽ നാം എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുന്നിൽ വാങ്ക് വിളിച്ചതിന് ശേഷം രണ്ട് റക്അത്ത് നിസ്കരിക്കുമ്പോൾ, അവിടെ ഒന്നാമത്തെ റക്അത്തിൽ അലം നഷ്റഹ് ലക സദ്റക് എന്ന സൂറത്തുൽ ഇൻഷിറാഹും, അതുപോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫീൽ അലം തറക്കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന രണ്ട് അലം എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതുകയാണെങ്കിൽ നമുക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ സഫലമാകും എന്ന് മാത്രമല്ല, ബാസൂറിന്റെ അസുഖം അത് ഓതുന്നവർക്കുണ്ടാകില്ല എന്ന് ഇയാനത്ത് ത്വാലിബീനിലും മറ്റും രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ആ നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ കുല്യാ അയ്യുഹൽ കാഫിറൂനയും, അതുപോലെ രണ്ടാമത്തെ റക്അത്തിൽ കുൽഹു അല്ലാഹു ജമ ചെയ്ത് രണ്ട് സൂറത്തും, അതായത് ഒന്നാമത്തതിൽ കാഫിറൂനയും, ആ ബാസൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് എന്താണ് പൈൽസ്, പിന്നെ അപ്പോ രണ്ട് സൂറത്തും, ഒന്നാമത്തതിൽ കുല്യായുൽ കാഫിറൂനയും അലം നഷറഹും, രണ്ടാമത്തതിൽ അലം നഷറഹ് അലം തറ കൈഫ എന്ന സൂറത്തും കുൽഹു അല്ലാഹു അഹദ് എന്ന
സൂറത്തും. ഇങ്ങനെ നാല് സൂറത്ത് രണ്ട് റക്കാത്തുകളിലായിട്ട് ഓതുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ ആ രണ്ട് റക്കാത്ത് സുബഹി നിസ്കാരത്തിന് ശേഷം നാം ദുആ ചെയ്യുന്നു അള്ളാഹുവിനോട്. വാങ്ക് വിളിച്ച് ഇഖാമത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്തിനിടയിലുള്ള ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഇപ്പം വാങ്ക് വിളിച്ച് നമുക്കൊക്കെ നമ്മളൊക്കെ മിക്കപ്പോഴും ചെയ്യുന്നൊരു കാര്യം, സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് റൂമിലാണെങ്കിൽ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് വാങ്കും വിളിച്ച് ഇക്കാമത്ത് ഒന്നിച്ച് വിളിച്ചിട്ട് നിസ്കരിക്കുന്ന ഒരു രൂപമുണ്ട്. തിരക്കും അങ്ങനത്തെ അവസരങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാം. പക്ഷേ വാങ്ക് നമ്മൾ ആദ്യം വാങ്ക് വിളിച്ച് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് കൈയുയർത്തി നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് എന്നിട്ട് ഇക്കാമത്ത് വിളിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ വാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള ആ സമയത്ത് അള്ളാഹു ഉത്തരം ചെയ്യും. അള്ളാഹു തആല അങ്ങനെ ദുആക്ക് ഉത്തരം തരുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. അങ്ങനെ സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് പതിവാക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾക്ക് വഴിവെക്കും. അങ്ങനെ നാം ഹംദ് കൊണ്ട് തുടങ്ങി അള്ളാഹുവിന്റെ മുന്നിൽ രണ്ട് പ്രാവശ്യം നാം രണ്ട് റക്അത്തുകളായി അതല്ലെങ്കിൽ പല റക്അത്തുകളിലായി നാം നിസ്കരിച്ചു. അതിനുശേഷം നാം സുബഹ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു. ജമാഅത്തിന് പോകാൻ സാധിക്കുന്നവരും നല്ല രീതിയിൽ ജമാഅത്ത് ലഭിക്കുന്നവരും അതിൽ പങ്കെടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കുകയാണെങ്കിൽ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കോപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. റസൂലുള്ളാഹി സഹാബത്തിനോട് ഒരിക്കൽ പറയുകയുണ്ടായല്ലോ, ഈ പള്ളിയുടെ ചുറ്റുഭാഗവുമുള്ള വീടുകളിൽ സ്ത്രീകളും കുട്ടികളും ഇല്ലായിരുന്നെങ്കിൽ ജമാഅത്തിന് വരാതെ വീട്ടിൽ തന്നെ സമയം കളയുന്ന പുരുഷന്മാരെ ആ വീട് അടങ്കൽ കത്തിച്ചു കളഞ്ഞ് നശിപ്പിക്കുമായിരുന്നു എന്ന് ഷഫീഉന റസൂലുള്ളാഹി. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോക്ക് നിർബന്ധമില്ല, സുന്നത്തുമില്ല എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് റസൂലുള്ള അങ്ങനെ പറഞ്ഞത്, കുട്ടികളും സ്ത്രീകളും ആ വീടിൽ ഇല്ലായിരുന്നെങ്കിൽ ആ വീടുകളൊക്കെയും ഞാൻ കത്തിച്ചു കളയുമായിരുന്നു. ഔക്കമാക്കാൽ റസൂലുള്ളാഹി. അങ്ങനെ സുബഹ് ജമാഅത്തിന് നമുക്ക് പള്ളിയിൽ പോകാൻ സാധിക്കുമെങ്കിൽ പോവുകയും അല്ല, അതിന് സാധിക്കാത്ത ഒരു പരുവത്തിലുള്ളവരുണ്ടാകാം, അവർ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയും ചെയ്യുമ്പോൾ തിവാലുൽ മുഫസ്സൽ ആയിട്ടുള്ള, അതായത് ഖുർആനിലെ ദീർഘമുള്ള ആയത്തുകൾ മൂന്ന് ഫസലായിട്ടാണ് തിവാലുൽ മുഫസ്സലും തിസാറുൽ മുഫസ്സലും ഔസാത്തുൽ കണ്ട്. അങ്ങനെ ഏറ്റവും വലിയ സൂറത്തുകൾ അതിൽ പാരായണം ചെയ്യണം. ഖുർആൻ മനഃപ്പാഠം ഉള്ളവർ അതിനനുസരിച്ച്, അല്ലാത്തവർ അവർക്ക് അറിയുന്നതിൽ വെച്ച് കുറച്ച് ദീർഘമുള്ള സൂറത്തുകളൊക്കെ പാരായണം ചെയ്ത് സുബഹ് നിസ്കരിക്കണം. സാധാരണ നമ്മുടെ നിസ്കാരങ്ങളിൽ, സുബഹ് നിസ്കാരങ്ങളിൽ ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു റബ്ബിൽ ഫലഖും ഇതൊക്കെയാ ഓതുക. ഇഷാ നിസ്കാരത്തിൽ മഗ്രിബ് നമ്മൾ എന്ത് ചെയ്യും, പരമാവധി വലിയ സൂറത്തുകളൊക്കെ ഓതാനും അല്ലെങ്കിൽ ഇമാമു ഓതുവാനും ആഗ്രഹിക്കും. സുബഹ് നിസ്കാരത്തിൽ ഒരാൾ ദീർഘമായി സൂറത്ത് ഓതുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പിന്നെ അയാളെ തുടരാൻ വേണ്ടി വിഷമമുള്ള ആൾക്കാരുണ്ടാകും. യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത് അവിടെ സുബഹയുടെ ഖിയാമിനെ വളരെ ദീർഘിപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഖിയാമ് ദീർഘിപ്പിക്കുന്നതാണ് എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദീർഘിച്ച ഖിയാമുള്ള നിസ്കാരത്തെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കബൂലിയത്തിന് ഒരു അവസരമുണ്ട്. അപ്പോ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത സമയം സുജൂദിലാണെങ്കിലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഖിയാമ ദീർഘിപ്പിച്ച നിസ്കാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില നിസ്കാരങ്ങളെ കുറിച്ച് സഹാബത്ത് റിവായത്ത് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. സൂറത്തുൽ ബഖറയും അതിനുശേഷമുള്ള രണ്ടു സൂറത്തുകളും ഫുള്ളായി പൂർണ്ണമായി ഓതിയിട്ട് എന്തേ റസൂലുള്ള റുക്കു ചെയ്യാത്തത് എന്ന് പോലും ചിന്തിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് നിസ്കാരങ്ങളെ ദീർഘിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ പിന്നിലുള്ള രോഗികളെയും വൃദ്ധരെയും പരിഗണിക്കാതെ ദീർഘിപ്പിച്ച് നിസ്കരിക്കുന്ന ആളെ ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഫുഖഹാക്കള്, ഫിഖഹി പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചത്, മഹ്സൂരിങ്ങളായ മഅ്മൂമിങ്ങൾ എന്നുവെച്ചാൽ
ക്ലിപ്തപ്പെടുത്തപ്പെട്ട മഅ്മൂമീങ്ങൾ ആ പള്ളിയിൽ അതല്ലെങ്കിൽ ആ ജമാഅത്തിൽ നിശ്ചിത ആളുകൾ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എത്ര ദീർഘിച്ചാലും. അവിടെ ദീർഘമായ സൂറത്തോതൽ നല്ലതാണ്. എന്നാൽ രോഗികളും വൃദ്ധരും നിൽക്കാൻ കഴിവില്ലാത്തവരുമൊക്കെ ആയി ബുദ്ധിമുട്ടുന്നവർ പിന്നിലുണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ ദൈർഘ്യം, ഖിയാമിന്റെ ദൈർഘ്യം കുറക്കലാണ് ഉത്തമമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പ്രഭാതത്തിൽ നാം സുബഹി നിസ്കാരം നിർവഹിച്ച് അതിനുശേഷം നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയതായിട്ട് കാണാം. ഫി ദുബരി കുല്ലി സലാത്തിൻ മക്തൂബാത് ഔ കമാ ഖാല റസൂലുള്ളാഹി, ഫർളാക്കപ്പെട്ട നിസ്കാരത്തിന്റെ പിന്നിൽ ശേഷം ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നിസ്കാരം കഴിഞ്ഞ് നാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഈ ദുആ ചെയ്യുന്നത് അറബി കാണാതെ പഠിച്ച അറബിയിൽ തന്നെ ആവണമെന്നൊന്നുമില്ല, അള്ളാഹുവിന് എല്ലാ ഭാഷയും അറിയും. അപ്പോ അള്ളാഹുവിനോട് നമുക്ക് മലയാളത്തിൽ നമുക്ക് കഴിയുന്നത് പോലെ നമ്മുടെ ആവശ്യങ്ങൾ സുബഹ് നിസ്കാരത്തിന് ശേഷം, സുബഹ് നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന് ശേഷം, അതിനു മുമ്പുള്ള തഹജ്ജുദിനൊക്കെ ശേഷം നാം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അല്ലാഹു തആല അവിടെയും നാം ചോദിക്കേണ്ടത് റബ്ബന തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസിയാമനാ വഖിയാമനാ എന്ന് തുടങ്ങുന്ന, റബ്ബെ ഞങ്ങളുടെ നിസ്കാരത്തെ നീ സ്വീകരിക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ ഖിയാമിനെയും സുജൂദിനെയും റുക്കൂഇനെയും നീ സ്വീകരിക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ അമാലുകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ എന്ന് വളരെ നിർബന്ധമായും നാം റബ്ബിനോട് ചോദിക്കണം. അതുപോലെ റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന ആദാബന്നാർ, ആയിഷ ബി റളിയല്ലാഹു തആല അൻഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സഹാബത്തിൽ പലരും റിപ്പോർട്ട് ചെയ്യുന്നു റസൂലുള്ളാഹിയുടെ ദുആയിൽ എപ്പോഴും മുഴച്ചു നിൽക്കുന്ന, വ്യക്തമായി കേൾക്കാനും കാണാനും സാധിക്കുന്ന ഒരു ദുആ ആണ് റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന ആദാബന്നാർ. ഇങ്ങനെ ദുആ ചെയ്യാത്ത ഒരു ദിവസവും പോലും ഉണ്ടായിട്ടില്ല എന്നൊക്കെ റിവായത്ത് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നാം നമ്മുടെ ദുആയിൽ എപ്പോഴും റബ്ബന ആതിന അതെന്ത് ചെയ്യുക, ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ, ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നന്മ ചൊരിയണേ തമ്പുരാനെ എന്ന ആ ദുആ നാം എപ്പോഴും അധികരിപ്പിക്കണം. അങ്ങനെ നിസ്കാരത്തിന് ശേഷം ഉറങ്ങുന്ന പ്രവാസികളാണ് 99% എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ തെറ്റാവൂല. നിസ്കാരത്തിന് ശേഷം, സുബഹി നിസ്കാരത്തിന് ശേഷം ഈ ഞാൻ ഉൾക്കൊള്ളുന്ന പ്രവാസികൾ സുബഹി നിസ്കാരത്തിന് ശേഷം ഉറങ്ങുന്നവരാണ്. ഉറങ്ങാതിരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഉത്തമം സൂര്യൻ ഉദിക്കുന്നതുവരെ നാം ഉറങ്ങാതിരിക്കലാണ്. അങ്ങനെ ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ നിയ്യത്ത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് പ്രകാരം ഞാൻ ഉറങ്ങുന്നില്ല ഇനി സൂര്യൻ ഉദിക്കുന്നതുവരെ എന്ന് നിയ്യത്ത് ചെയ്തിട്ട് ഉറങ്ങാതിരുന്നാൽ അതും ഇബാദത്തായി മാറുകയാണ്. ആ ഉണർച്ച നമുക്ക് ഇബാദത്തായി മാറും. അങ്ങനെ നാം ജോലിക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് എന്താണ്, എന്തിനു വേണ്ടിയാണ് ഞാൻ ജോലിക്ക് പോകുന്നത്? ജോലിക്ക് പോകുന്നത് സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയാം, വേതനം ലഭിക്കുന്നതിന് വേണ്ടിയാണ്, ശമ്പളം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. എന്തിനാണ് ശമ്പളം? അത് എനിക്കും എന്റെ കുടുംബത്തിനും ഭക്ഷണവും മറ്റ് പാർപ്പിടവും സൗകര്യങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ് ഭക്ഷണവും പാർപ്പിടവും സംവിധാനങ്ങളും? അത് നല്ല രീതിയിൽ ജീവിക്കാനും ആരോഗ്യത്തിനും ആരോഗ്യത്തോടുകൂടെ ജീവിക്കുവാനുമാണ് എന്ന് നമ്മുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാകും. പക്ഷേ ഈ ജോലിയെപ്പോലും നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റുന്ന ഒരു ചിന്തയുണ്ട്. എന്താണ് ആ ചിന്ത? എനിക്ക് ഈ ഭൂമിലോകത്ത് അല്ലാഹു തആല എന്നെ സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടിയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചത് നമുക്ക് ആരാധന അർപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണെന്ന് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ കൽപ്പന, പ്രഖ്യാപനം. ആ പ്രഖ്യാപനം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ ഭൗമോപരിതലത്തിൽ ഞാൻ ജീവിക്കുന്ന കാലത്തിലൊക്കെയും എന്റെ റബ്ബിന് ഞാൻ ആരാധിക്കും. ആ ആരാധിക്കണമെങ്കിൽ എനിക്ക് ആരോഗ്യം വേണം. ആ ആരോഗ്യം വേണമെങ്കിൽ എനിക്ക് ഭക്ഷണം വേണം, അതുപോലെ തന്നെ വസ്ത്രം വേണം, അതുപോലെ തന്നെ വെയിലും അതുപോലെ തന്നെ മഴയും അതുപോലെ തന്നെ തണുപ്പും കൊള്ളാതെ താമസിക്കാനുള്ള ഒരു പാർപ്പിടം വേണം. അങ്ങനെ അതേപോലെ എന്റെ കുട്ടികൾക്കും എന്റെ ഭാര്യമാർക്കും വേണം. അതിനുവേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്റെ കയ്യിൽ കാശ് വേണം. ഈ കാശ് വേണമെങ്കിൽ ഞാൻ ജോലി ചെയ്യണം. ആ ജോലി ചെയ്യുന്നത് ഈ ഒരു ഇബാദത്തിന് വേണ്ടിയാണ്
എന്ന് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയുള്ള ആരോഗ്യത്തിന് വേണ്ടി വീടും സമ്പത്തും അതിനുവേണ്ടിയുള്ള ജോലിയുമാണ് ഞാൻ ചെയ്യുന്നത് എന്ന നിയത്തോടുകൂടെ ഒരാൾ തന്റെ വീട്ടിൽ നിന്നും ജോലിക്കിറങ്ങുമ്പോൾ അയാളുടെ ജോലിക്ക് വേണ്ടിയുള്ള യാത്ര അത് ഇബാദത്തായി മാറുകയാണ്. അദ്ദേഹം ചെയ്യുന്ന ജോലി അതും ഇബാദത്തായി മാറുകയാണ്. അങ്ങനെ അവിടെയും നാം അള്ളാഹുവിനോട് കബൂലിയത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ, ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ, ഞാൻ ഒരുപാട് അമലുകളൊക്കെ ചെയ്തുവെങ്കിലും എന്റെ എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞാൻ ഈ ചെയ്യുന്ന ജോലി അത് നിനക്ക് ഇബാദത്തിന് വേണ്ടിയുള്ള ശക്തിക്ക് വേണ്ടിയാണ് റബ്ബെ, അതുകൊണ്ട് നീ ഇതും സ്വീകരിക്കണേ റബ്ബെ എന്ന് അള്ളാഹുവിനോട് നാം ചോദിക്കണം. അങ്ങനെ ജോലി ചെയ്യുമ്പോഴും ആ സമയത്തുള്ള ശ്വാസ നിശ്വാസങ്ങൾ അത് മുഴുവനും തീർച്ചയായിട്ടും നമുക്ക് അത് ഇബാദത്താക്കി മാറ്റിമറിക്കാൻ സാധിക്കും. അങ്ങനെ നിയ്യത്തോടുകൂടെ നാം ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഒമൻ യത്തഖില്ലാഹ, ആരെങ്കിലും അള്ളാഹുവിനെ തഖ്വ ചെയ്യുകയാണെങ്കിൽ, യജഅല്ലഹു ഫറജൻ വമഖ്റജ, അള്ളാഹു വളരെ വ്യക്തമായി പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമാണ്. അള്ളാഹുവിനെ തഖ്വ ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹു തആല തുറവിടിപ്പാടുകളെ, അള്ളാഹു തആല വിജയങ്ങളെ അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അപ്പൊ ചില സംശയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും. നാം നിസ്കരിക്കുകയും അമലുകൾ ചെയ്യുകയും ചെയ്യുന്നു, പക്ഷേ നമുക്ക് കഷ്ടപ്പാട് മാറുന്നില്ല എന്നുള്ളത്, അത് അതിന്റെ മറ്റൊരു വശമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. പരീക്ഷണത്തിന്റെ കാഠിന്യം ഏറും തോറും നമ്മുടെ മനസ്സിന് വമ്മിഷ്ടം കൂടുന്നതിന് പകരം അള്ളാഹുവിലേക്കുള്ള അടുപ്പമാണ് കൂടേണ്ടത്. കാരണം ഔലിയാക്കളെ നാം പരീക്ഷിച്ചു നോക്കിയാൽ ഔലിയാക്കളാണ് ഒരുപാട് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയവർ. അവരെക്കാളും മേലെയുള്ള അമ്പിയാക്കൾ ലോകത്ത് അമ്പിയാക്കളെ പോലെ പരീക്ഷണം ഏറ്റുവാങ്ങിയ ഒരാളും തന്നെ ഉണ്ടാകില്ല. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് വേണ്ട, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള അമ്പിയാക്കൾ മുഴുവനും പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകി അതിൽ നിന്ന് ഊതിക്കാച്ചി എടുത്ത ജീവിതവും അവരുടെ രീതിയുമാണ് നമുക്ക് മുന്നിൽ പഠനവിധേയമാക്കാൻ ഉള്ളത് എന്നുള്ളത് തന്നെ. നമുക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ചെറിയ വിഷമങ്ങൾ, ചെറിയ ബുദ്ധിമുട്ടുകൾ നാം വേവലാതിപ്പെട്ട് നാട്ടുകാരെ മുഴുവനും അറിയിച്ച് എല്ലാവരുടെയും സഹതാപം പിടിച്ചു വാങ്ങുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത് എങ്കിൽ, അമ്പിയാക്കള് അവരുടെ ക്ഷമയുടെ അങ്ങേയറ്റത്ത് വരെ പിടിച്ചു നിൽക്കുകയും അള്ളാഹുവിനോട് മാത്രം പരാതി പറയുകയും ചെയ്ത ഒരു വിഭാഗമായിരുന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്ക് ചിന്തോദ്ദീപകമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എത്രത്തോളം സ്വന്തം ഭാര്യ പോലും തന്നെ വെറുക്കും, തന്നെ ഒഴിവാക്കി പോകും, തന്നെ ഇഷ്ടപ്പെടില്ല എന്ന രൂപത്തിലെത്തിയപ്പോഴാണ് അള്ളാഹുവിനോട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, റബ്ബേ മസ്സനിയൽ ദുർറു, എനിക്ക് വിഷമം അനുഭവപ്പെട്ടു റബ്ബെ, ഇനി നീ എന്നെ രക്ഷപ്പെടുത്തണേ തമ്പുരാൻ എന്ന് ദുആ ചെയ്തു. അതുവരെ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും അള്ളാഹുവിനോട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ ക്ഷമിച്ച് 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 എല്ലാ നിലയിലും പൊറുതിമുട്ടി അവസാന സമയത്ത് റബ്ബിനോട് പറഞ്ഞപ്പോ അള്ളാഹു തആല ആ കുളത്തിൽ നിന്ന് കുളിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും അപ്പോൾ സ്വർണപ്പറവകളെ അള്ളാഹു തആല ഇറക്കി തബറുക്കിന് വേണ്ടി അതെടുക്കുകയും ചെയ്ത ചരിത്രങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. വിശാലമായി പറയാൻ സമയം അനുവദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്പിയാക്കളുടെ പരീക്ഷണങ്ങൾ, ഔലിയാക്കളുടെ പരീക്ഷണങ്ങൾ നാം കേട്ടും അതുപോലെ തന്നെ വായിച്ചും മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള, അതല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെറിയ വിഷമങ്ങൾ അത് നാം വലിയൊരു വിഷമമായിട്ട് കാണേണ്ടതില്ല. അപ്പോ നമ്മുടെ ഈ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ നാം ഈ രൂപത്തിലുള്ള ചിന്താഗതിയിലൂടെ നാം മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മുടെ ശ്വാസോച്ഛ്വാസങ്ങളിലടക്കം ഓരോ ചലന നിശ്ചലനാവസ്ഥയും അത് അള്ളാഹുവിനിക്കുള്ള ഇബാദത്തായി മാറും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നാം അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച് പറയുന്ന ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവേ എന്റെ നിസ്കാരങ്ങളും എന്റെ സർക്കർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ചലന നിശ്ചലനാവസ്ഥകൾ മുഴുവനും നിനക്ക് വേണ്ടിയാണ്, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന് വേണ്ടിയാണ് എന്ന സത്യപ്രതിജ്ഞ അത് സത്യമാകുന്നതും സാർത്ഥകമാകുന്നതും ആ ഒരു അവസരത്തിലാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാറേയില്ല.
ഒരുപക്ഷെ ഞാനിപ്പോ ഈ പറഞ്ഞ സ്ഥിതിയിൽ ഇന്നോ അതല്ലെങ്കിൽ നാളെയോ ഒന്നോ രണ്ടോ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം തീർച്ചയായിട്ടും അത് അവരുടെ മനസ്സിൽ നിന്നതങ്ങ് വിട്ടുപോകും. പിന്നീട് സാധാരണഗതിയിലേക്ക് നാം തിരിച്ചു വരും. ഒരു മനുഷ്യൻ ഒരു ദിവസം നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്തു, നല്ല അമലുകൾ ചെയ്തു, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു, പിറ്റേന്ന് അതിനേക്കാളും കുറച്ചു കുറഞ്ഞു, അതിന്റെ പിറ്റേന്ന് വീണ്ടും കുറഞ്ഞു, അങ്ങനെ കുറഞ്ഞു പോകുന്ന ഒരു വിഭാഗം അവർ പരാജയത്തിലാണ്. പണ്ഡിതന്മാർ എഴുതി വെക്കുന്നു. മറ്റൊരുത്തൻ ഒരു ദിവസം ചെയ്തതിനേക്കാൾ പിറ്റേ ദിവസം കൂടുതൽ ചെയ്യുന്നു, അങ്ങനെ അവൻ പുരോഗമിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുന്നു, അവൻ രക്ഷപ്പെട്ടവനാണ്. ഒരേ രീതിയിൽ നിൽക്കുന്ന തസവുഫിന്റെ ഉലമാക്കള് പറയുന്ന വിഷയമാണ്, ഒരേ രീതിയിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന് നിൽക്കുന്ന ആൾക്കാര് അയാളും പരാജയപ്പെടാനാണ്, 50-50 ആണ് ചാൻസെങ്കിലും പരാജയപ്പെടാനാണ് സാധ്യത. നാം എപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള ഇബാദത്തിനെയും അഅമാലുകളെയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇന്ന് ജീവിതത്തിന്റെ തുടക്കത്തില്, ദിവസത്തിന്റെ തുടക്കത്തില് ഒരു 10 സ്വലാത്ത് ചെല്ലാൻ നാം പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നാളെ അത് 15 സ്വലാത്ത് ചെല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ അത് 20 സ്വലാത്ത് ചെല്ലാൻ വേണ്ടി നാം പരിശ്രമിക്കണം. അങ്ങനെ നമ്മുടെ ഒഴിവ് വേളകളിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു വളരെയധികം പ്രോത്സാഹിപ്പിച്ച, അള്ളാഹുവിന്റെ മലായിക്കത്തുകളെപ്പോലും കൂട്ടിപ്പറഞ്ഞ ഒരു ഇബാദത്താണ് ഷറഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ഈ സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്, അത് വലിയൊരു ഭാഗ്യമാണ്. എല്ലാവർക്കും അത് സാധിച്ചു കൊള്ളണമെന്നില്ല. കാരണം എന്തേ, സ്വലാത്തിലെല്ലാം വലിയ പണിയൊന്നുമില്ല. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം, ഒരുപാട് സ്വലാത്തിന്റെ അൻവാഉകള്, ഒരുപാട് സ്വലാത്തിന്റെ രൂപങ്ങള് നമുക്കറിയാം. അതില് ഒരുപാട് മഹാന്മാര് നമ്മോട് ചെല്ലാൻ വേണ്ടി നിർദ്ദേശിച്ച സ്വലാത്തുകളുണ്ട്, അള്ളാഹന്റെ ഹബീബ് നേരിട്ട് നമുക്ക് പറഞ്ഞു തന്ന സ്വലാത്തുകളുണ്ട്. അതിങ്ങനെ അധികരിപ്പിക്കുകയാണെങ്കിൽ എല്ലാ വിഷയങ്ങളിലും നമുക്ക് വിജയം നേടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആ ചെല്ലുന്ന സ്വലാത്ത് അതും ഒരു ഇബാദത്താണ് എന്നുള്ള കാര്യം നാം മറക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ നമുക്ക് ഇബാദത്താക്കി മാറ്റിമറിക്കാൻ സാധിക്കും. അവിടെ നാം സംസാരിക്കുന്ന സംസാരങ്ങൾ നമുക്ക് ഇബാദത്തായി മാറുകയാണ്, നാം ശ്വസിക്കുന്ന ആ ശ്വാസോച്ഛ്വാസങ്ങൾ നമുക്ക് ഇബാദത്തായി മാറുകയാണ്, നാം വിശ്രമിക്കാനിരിക്കുമ്പോൾ അതും ഇബാദത്തായി മാറുകയാണ്. അങ്ങനെ ജീവിത ദിവസത്തിന്റെ തുടക്കം മുതൽ നാം ഇബാദത്തിലായി, ജീവിതത്തിന്റെ ആ നട്ടുച്ച നേരം വരുമ്പോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോ, ആ ഭക്ഷണത്തിന് അല്ലെങ്കിൽ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ നാസ്ത കഴിക്കുമ്പോഴും നമ്മുടെ മനസ്സിലെ ചിന്ത, ഈ പിന്നെ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ ശക്തിക്കും ആരോഗ്യത്തിനും വേണ്ടിയാണ്, ആ ആരോഗ്യം എനിക്കുള്ള ഇബാദത്തിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ കൈ തളികയിലേക്ക് പാത്രത്തിലേക്ക് നീട്ടുമ്പോൾ, അതുമുതൽ നിന്റെ ഭക്ഷണം നിന്റെ വായിലേക്ക് തള്ളി ആ വായിൽ അത് വെച്ച് ചവച്ചരച്ച് ഇറക്കുമ്പോഴുള്ള ആ ഊർജം നാം എത്ര പ്രയോഗിക്കുന്നു, ആ ഊർജം അത്രയും അത് ഇബാദത്തിലാവുന്നു. ആ ഭക്ഷണം കഴിക്കലും അത് ഇബാദത്തായി മാറുകയും നമ്മുടെ ജീവിതം അതുപോലെ മുഴുവനും ഇബാദത്തായി മാറുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യന് മോശമായ ചിന്താഗതികൾ അവനെ അലട്ടുകയില്ല, മോശമായ അവന്റെ ചിന്തകൾ അവനെ അലോസരപ്പെടുത്തുകയില്ല, പൈശാചികമായ കടന്നാക്രമണങ്ങൾ അവനെ ഉണ്ടാവുകയില്ല. എന്നാൽ അവന് ആത്മീയമായി ഒരു മുന്നേറ്റവും ഒരു പുരോഗമനവും അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരത്തിലുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അതോടൊപ്പം തന്നെ നിസ്കാരങ്ങളുടെ ടൈം, ളുഹറിന്റെ സമയം അത് കൃത്യമായി നിർവഹിക്കുവാനും, അസറിന്റെ സമയം അത് കൃത്യമായി നിർവഹിക്കുവാനും, മഗരിബിന്റെ സമയം അത് കൃത്യമായി, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഡ്യൂട്ടിയുടെ ഇടയിലും നിസ്കാരത്തിന് പ്രയോറിറ്റി, അതിന് പ്രാധാന്യം, അതിന് മുൻഗണന നൽകാൻ നമുക്ക് താല്പര്യമുണ്ടാകണം. അല്ലാതെ നിസ്കാരം ഒരു സൈഡായിട്ട് ഏതെങ്കിലും പ്രവർത്തനത്തിന്റെയോ ഏതെങ്കിലും വിഷയത്തിന്റെയോ ഇടയിൽ എങ്ങനെയെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി ഇതൊന്ന് തീർത്തു കിട്ടാൻ വേണ്ടി, ഒന്ന് നിർത്തിക്കിട്ടാൻ വേണ്ടി, അതല്ലെങ്കിൽ ബാധ്യത ഒഴിവാക്കാൻ വേണ്ടി നിസ്കരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കബൂലിയത്തിന്റെ പ്രശ്നം അവിടെ ഉണ്ടാകും. അവിടെ അള്ളാഹു അത് സ്വീകരിച്ചു കൊള്ളണമെന്നില്ല, മറിച്ച് എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് നിസ്കാരമാണ്, ആ നിസ്കാരം കഴിഞ്ഞിട്ട് മതി എനിക്ക് ബാക്കിയുള്ള പ്രവർത്തനം എന്ന ചിന്തയോടുകൂടെ പോവുക. ആ ആരോ ആയിക്കോട്ടെ, തിരിച്ച് എന്റെ പ്രധാനപ്പെട്ട വിഷയം അത് നിസ്കാരമാണ്, റബ്ബിനുള്ള ഇബാദത്താണ്, അതിനുവേണ്ടിയാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്, അതിനുവേണ്ടിയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന ചിന്തയോടുകൂടെ നിസ്കാരം അതിന്റെ കൃത്യമായ സമയത്ത് അതിന് നൽകേണ്ട പ്രാധാന്യം നൽകുകയാണെങ്കിൽ
തീർച്ചയായിട്ടും നമുക്ക് തോന്നിയവാസങ്ങളിലേക്ക് കടന്നു പോകാൻ സാധിക്കില്ല. അവിടെയാണ് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷാ ഇവൽ മുങ്കർ, എല്ലാ വൃത്തികേടുകളെയും തിന്മകളെയും നമുക്ക് തടയാൻ സാധിക്കുന്ന ഒരു ഉപാധിയാണ്, മാധ്യമമാണ്. വഅലൈക്കും സലാം. നിസ്കാരം എന്ന് പറഞ്ഞ ആ വചനം, യഥാർത്ഥത്തിൽ നമ്മളൊക്കെ നിസ്കരിക്കുന്നു, നിസ്കാരത്തോടൊപ്പം തോന്നിയവാസം പറയുന്നു, നിസ്കാരത്തോടൊപ്പം ചീത്ത പറയുന്നു, നിസ്കാരത്തോടൊപ്പം ഗൈബത്ത് പറയുന്നു, നിസ്കാരത്തോടൊപ്പം കൂട്ടുകാരനുമായി പിണങ്ങി നിൽക്കുന്നു. ലാ യഹല്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസി ലയാൽ, ജീവിതത്തെ മൊത്തം ഇബാദത്താക്കി മാറ്റിമറിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ മാർഗമാണിത്. രണ്ട് കൂട്ടുകാർ തമ്മിൽ പിണങ്ങി, ആ പിണങ്ങിയ ആൾക്കാർക്ക് മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പറ്റൂല. ആരാണോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ആദ്യം തുടങ്ങുന്നത് അവനാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവനെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ അവൻ ആ ചെല്ലുന്ന സലാം അത് ഇബാദത്തായി മാറുകയാണ്. കൂട്ടുകാരനോട് പിണങ്ങി നിൽക്കരുത് എന്ന റസൂലുള്ളാഹിയുടെ ആ കൽപ്പന, പിണങ്ങി നിൽക്കാൻ പാടില്ല എന്ന നിരോധനം, അത് അംഗീകരിച്ച് അത് പിന്നെ അതിനെതിരായി എന്ന് വെച്ചാൽ പിണങ്ങി നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക, ആ ശ്രമവും ഒരു ഇബാദത്തായി മാറും. ആ ശ്രമം അവൻ അതൊരു ഇബാദത്തായി മാറും. അങ്ങനെ അവന്റെ ജീവിതം മുഴുവനും അതൊരു ഇബാദത്തായി മാറും. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നാം ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുണ്ടാകും. ഇരുചക്രവാഹനങ്ങളിൽ നാം റോഡിലൂടെ പോകുമ്പോൾ ഒരുപക്ഷെ ഒരു തേങ്ങ അതല്ലെങ്കിൽ ഒരു വലിയ കല്ല് റോട്ടിലുണ്ടാകും. ഇരുചക്രവാഹനങ്ങൾ നാം അത് കണ്ടു, പക്ഷെ മറ്റൊരു വണ്ടി പിന്നിൽ നിന്ന് വരുമ്പോൾ ആ കല്ലിലോ ആ തേങ്ങയിലോ തട്ടി ഒരുപക്ഷെ നിലത്ത് വീഴാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി വണ്ടി ബ്രേക്ക് ചെയ്ത് ആ കല്ല് അവിടെ നിന്ന് എടുത്തു മാറ്റുമ്പോൾ, ആ തടസ്സം അവിടെ നിന്ന് മാറ്റുമ്പോൾ, ഇമാതത്തുൽ അദാ അനി തരീഖ്, ഈമാനിന്റെ 70 ശാഖകളിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന, ഏറ്റവും നിസ്സാരമായി ചെയ്യാൻ സാധിക്കുന്ന, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ് വഴിയിൽ നിന്നുള്ള തടസ്സങ്ങളെ നീക്കുക എന്നുള്ളത്. ആ വണ്ടി നിർത്തി ആ കല്ല് നാം എടുത്തു മാറ്റുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസും അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരുസുന്നത്തും മനസ്സിൽ കരുതിയാണ് അത് ചെയ്യുന്നതെങ്കിൽ അതും നമുക്കൊരു ഇബാദത്തായി മാറുകയാണ്. അയൽവക്കക്കാരന് വഴി ഒരുക്കിക്കൊടുക്കുമ്പോ, നമ്മുടെ വീട്ടിന്റെ മുന്നിലൂടെ അതല്ലെങ്കിൽ വീട്ടിന്റെ അരികിലൂടെ ഒരു വഴി അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ, അത് ക്യാഷ് വാങ്ങിക്കൊടുത്താലും ക്യാഷ് വാങ്ങാതെ കൊടുത്താലും അവിടെയും വഴി തടസ്സം നീക്കുക എന്നുള്ള ഒരു ഇബാദത്തിലാണ് നാം ചെന്നെത്തിച്ചേരുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ അള്ളാഹുവിന്റെ ഓരോ കൽപ്പനകൾ നാം അംഗീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ പ്രദോഷം വരെ നമ്മുടെ ഓരോ സെക്കൻഡുകളും നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും. ഇപ്പോൾ എന്റെ ശബ്ദം ശ്രവിക്കുന്ന 10,139 ആൾക്കാർ, നിങ്ങൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നത് എന്തെങ്കിലും ഇൽമ് പഠിക്കാൻ വേണ്ടിയും ആ ഇൽമ് എന്റെ പഠിച്ചതിനു ശേഷം എന്റെ ജീവിതത്തിൽ അത് പകർത്താൻ വേണ്ടിയുമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഓരോ സെക്കൻഡും നിങ്ങൾക്ക് ഇബാദത്തായി മാറും. അല്ലാതെ ക്ലാസ് റൂമിന്റെ ഐഡികൾ കൂട്ടി ക്ലാസ് റൂമിനെ മുന്നിലെത്തിക്കാൻ വേണ്ടി ഒരു ഐഡി ഇട്ട്, അതേപോലെ തന്നെ ഈ പ്രസംഗിക്കുന്ന ആളുടെ പ്രസംഗം നിരൂപിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇരുത്തം വേസ്റ്റാണ്. നിങ്ങളുടെ ഈ പിന്നെ പങ്കെടുക്കൽ അതും വേസ്റ്റാണ്, അത് ഉപകാരപ്രദമല്ലാത്തതാണ്. അള്ളാഹു തആല അങ്ങനെ അല്ലാതാക്കി തീർക്കുമാറാവട്ടെ. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതങ്ങനെ ഓരോന്നും ഇബാദത്തായി മാറണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മുടെ നിയ്യത്ത്, അത് ഇബാദത്താക്കി മാറ്റിമറിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളിലും നാം വിശാലമായി ചിന്തിക്കുക, നമ്മുടെ മനസ്സിനെ നാം വിശാലമായി ചിന്തിക്കാൻ അനുവദിക്കുക, സങ്കുചിതമായ ചിന്താഗതികളെ കുറിച്ചൊട്ട് നാം ഒഴിഞ്ഞു നിൽക്കുക, അപ്പോൾ നമ്മുടെ പ്രവർത്തനം അത് ഇബാദത്തായി മാറും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനീ പറഞ്ഞത്, വഴിയിലെ തടസ്സങ്ങൾ നിൽക്കുക, അതുപോലെ തന്നെ പരസ്പരമുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ ഇടപെടുക. രണ്ടുപേര് വലിയ പ്രശ്നത്തിലാണ്, ആ പ്രശ്നത്തിന്റെ ഇടയിൽ ഞാൻ ഇടപെട്ടാൽ ഒരുപക്ഷെ ആ പ്രശ്നം സോൾവായി തീരുമെങ്കിൽ, ആ ഇടപെടുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത എന്താണത്? ഞാൻ ഇടപെട്ടാൽ അത് തീരും, അപ്പൊ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഇടയിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാകും, പ്രശ്നങ്ങളൊക്കെ തീർക്കുന്ന ആളാണ് അദ്ദേഹം, അപ്പൊ അദ്ദേഹത്തെ സമീപിച്ചാൽ മതി എന്ന് പറഞ്ഞ് ജനങ്ങൾ എന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും എനിക്കൊരു സ്ഥാനം നൽകുകയും ചെയ്യും എന്ന ചിന്തയോടുകൂടെയാണ് ആ പ്രശ്നത്തിൽ ഇടപെട്ടത് എങ്കിൽ തീർച്ചയായിട്ടും അത് റിയാ ആയി മാറുകയും വൈലി എന്ന നരകത്തിന്റെ അർഹരായി മാറുകയും ചെയ്യും. മറിച്ച് ഇവിടെ മുസ്ലിമീങ്ങൾ കുല്ലു മുഅ്മിനിൻ ഇഖ്വ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫ അസ്ലിഹു ദാത ബൈനക്കും എന്നാണ് ആയത്ത് എന്ന് തോന്നുന്നു, ആയത്തിൽ പിശകുണ്ടോന്ന് എനിക്കറിയില്ല, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നിശ്ചയം മുഅ്മിനീങ്ങൾ മുഴുവനും സത്യവിശ്വാസികൾ മുഴുവനും ഒരേ ഉദരത്തിൽ പിറന്ന സഹോദരന്മാരെ പോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ അവരുടെ ഇടയിൽ ഇസ്ലാഹ്
സുൽഹ് മസ്ലഹത്ത് എന്നതിന്റെ പ്രവർത്തനം നിങ്ങൾ ചെയ്യണം. അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായാൽ ആ പ്രശ്നങ്ങളെ നിങ്ങൾ ഇടപെട്ട് ഇല്ലായ്മ ചെയ്യുകയും അവരുടെ ഇടയിലുള്ള ബന്ധത്തിന് ശക്തി പകരുകയും ചെയ്യണം. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഈ കൽപ്പന അനുസരിച്ചുകൊണ്ട് അതൊരു ഇബാദത്തായി മനസ്സിൽ കരുതിയിട്ട് രണ്ട് കൂട്ടുകാരുടെ ഇടയിലുള്ള പ്രശ്നത്തിൽ നാം ഇടപെട്ടാൽ തീർച്ചയായിട്ടും അത്രയും സമയം നാം എത്ര സമയമാണോ അതിന് സ്പെൻഡ് ചെയ്യുന്നത്, ചെലവഴിക്കുന്നത്, അത്രയും സമയം തീർച്ചയായിട്ടും അതൊരു ഇബാദത്തായി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ സമൂഹത്തിലുള്ള പൊതു സമൂഹത്തിന്റെ മുന്നിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നാം ചെയ്യുന്ന പ്രവർത്തനം, അതും നമുക്ക് ഇബാദത്താക്കി മാറ്റിമറിക്കാൻ സാധിക്കും. അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു വാചകമുണ്ട്, നിന്റെ ഇയാലിന്റെ, നിന്റെ ഭാര്യയുടെ, നിന്റെ പാർട്ട്ണറുടെ വായിലേക്ക് ഒരു ഒരു ലുക്മ, ഒരു പിടി ഭക്ഷണം നീ വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ഇബാദത്താണെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടെ വായിൽ വെച്ചു കൊടുക്കുമ്പോ വെറും ഒരു രസമായിട്ട് അതല്ലെങ്കിൽ ഒരു സ്നേഹം മാത്രം നടിച്ച് മനസ്സിൽ കരുതിയിട്ട് നാം കൊടുക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ ഹബീബ് എന്നോട് ഇത് കൽപ്പിച്ചിട്ടുണ്ട്, നീ ചെയ്യുന്ന സദഖകളിൽ ഏറ്റവും അഫദലായ സദഖ നിന്റെ ഇയാലിന് നിന്റെ കുടുംബത്തിന് ചെലവഴിക്കുന്നതാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കുടുംബം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന നിന്റെ ഭാര്യയാണ്, അതുപോലെ തന്നെ നിന്റെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നീ ചെയ്യുമ്പോ ഒരുപക്ഷെ നാം അവിടെ ഇപ്പൊ ഈ കഴിഞ്ഞ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ അബൂലുബി എന്ന ഐ ഡിയിലുള്ള മഹ്മൂദ് ഹാജിയുടെ മകന്റെ നിക്കാഹിന് പോകാനിടയായി. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ കോഴിക്കോട് പോയി. കോഴിക്കോട് നമ്മുടെ രണ്ട് സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ പങ്കെടുക്കുന്ന നസീർ സംഗമം, അതുപോലെ തന്നെ നൌഫൽ മുക്കം എന്ന് പറയുന്ന രണ്ട് സുഹൃത്തുക്കളുടെ വീട്ടിൽ ഞാൻ ചെന്നു. അവിടെ നിന്ന് ഞാൻ തിരിച്ച് അവിടേക്ക് കോഴിക്കോട് ഇറങ്ങിയിട്ടാണ് ഞാൻ അങ്ങനെ പോയത്. അവിടേക്ക് പോകുന്ന സമയത്ത് കോഴിക്കോട് നിന്ന് മുക്കം ബസ്സിന് ഞാൻ കയറിയപ്പോ മടവൂർ ഉള്ള ഒരു മോഹനൻ മാഷ് എന്റെ സീറ്റിൽ വന്നിരുന്നു. അദ്ദേഹത്തെ ഇരുന്നപ്പോ രണ്ടുപേർക്ക് ശരിക്കും ഇരിക്കാൻ സൗകര്യമില്ലാത്തൊരു സീറ്റ് ബസ്സിൽ. അപ്പൊ ഞാനൊന്ന് ഒതുങ്ങിയിരുന്ന അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ബുദ്ധിമുട്ടുണ്ടോ ഇരിക്കാന്, ഇത്രയേ ഒതുങ്ങാൻ സാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല സാരമില്ല, പ്രശ്നമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹം എന്റെ അടുത്ത് വിഷയങ്ങൾ എന്നെ പരിചയപ്പെട്ടു, എവിടെയാണെന്ന വിഷയം ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ റൂട്ട് യാത്രയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചർച്ച, ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയുടെ അടുത്താണ് ഞാൻ താമസിക്കുന്നത് എന്നും പള്ളിയിൽ നിന്നുള്ള വാങ്കുവിളിയുടെ ടൈമും മറ്റൊക്കെ എനിക്കറിയാമെന്നും അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം ഞാൻ ഇടക്ക് മുഅ്തറുള്ളാഹി ജുംലയായിട്ട് പറയാണ്. എന്റെ കൂടെ അദ്ദേഹം പറയാണ്, എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിമായ മാഷ്, ആ മാഷിയുടെ അടുത്ത് ഞാൻ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ വാങ്ക് വിളിക്കുന്ന അഞ്ചു നേരത്തെ വാങ്കില് സുബഹി, അതായത് പ്രഭാതത്തിലുള്ള വാങ്കില് ഒരു പ്രത്യേകമായി ചൊല്ലുന്ന ഒരു വാചകമുണ്ട്, അത് നിനക്ക് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോ മുസ്ലിമായ ആ മാഷക്ക് അത് പറയാൻ അറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുകയാണ്. അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞു, ഞാനത് സ്ഥിരമായിട്ട് പ്രഭാതത്തിൽ എഴുന്നേറ്റ് കേൾക്കുന്നതാണ്, ഇയാൾ അത് കേൾക്കാതെയാണ് എഴുന്നേൽക്കാറുള്ളത്. എന്ന് വെച്ചാൽ ഇയാള് സുബഹി കഴിഞ്ഞിട്ടാണ് എഴുന്നേൽക്കാറുള്ളത്. അസ്സലാത്തു ഖൈറുമിനെന്നോം എന്ന പദത്തെക്കുറിച്ചാണ് അദ്ദേഹം മുസ്ലിമായ ഒരു മനുഷ്യനോട് ചോദിച്ചത്. അങ്ങനെ ഞങ്ങൾ ഈ പോകുന്നതിനിടയിൽ അദ്ദേഹം ചർച്ചകൾ ഇങ്ങനെ കടന്നു വന്നിട്ട് അവസാനം ഒരു വഴിക്കെത്തി ചർച്ച. എവിടെ? വലിയ സമ്പന്നന്മാരായ കോടീശ്വരന്മാരായ മുതലാളിമാർ അവർ ചെയ്യുന്ന സദക്കകളെക്കുറിച്ചും അവർ ചെയ്യുന്ന ഡൊണേഷനെ കുറിച്ചുമാണ് ചർച്ച വന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയുന്ന ഒരു ഹാജി, ആ ഹാജി ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹത്തോട് ഇത്ര ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ യാതൊരു സങ്കോചവുമില്ലാതെ, മനസ്സിന് യാതൊരു വിമ്മിഷ്ടവുമില്ലാതെ കൊടുക്കാൻ താല്പര്യപ്പെടുന്ന, കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഹാജിയെ എനിക്കറിയാം. പക്ഷേ ആ ഹാജിയുടെ അടുക്കൽ ജോലി ചെയ്ത, അദ്ദേഹത്തിന്റെ അടുക്കൽ ജോലി ചെയ്ത ഒരു പെൺകുട്ടി, വീട്ടുവേല ചെയ്ത ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി ആ ഹാജിയുടെ അടുക്കൽ ഞാനും, എന്നുവെച്ചാൽ ഈ മാഷും അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ പിതാവും ചേർന്ന് ആ വീട്ടിലേക്ക് പോയപ്പോ അദ്ദേഹം പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞാൽ, അങ്ങനെ കൊടുക്കാനൊന്നും എനിക്ക് സാധിക്കൂല, ഞാൻ എന്തെങ്കിലുമായി ചെയ്യാം, നിങ്ങൾ മറ്റുള്ള വിഷയങ്ങളിൽ എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര വലിയ എമൗണ്ട് ഒക്കെ നിങ്ങൾ ഏറ്റെടുത്തത് എന്ന രൂപത്തിൽ ചോദിക്കുകയും അങ്ങനെ എത്ര 10,000 രൂപ അദ്ദേഹം കൊടുക്കുകയും ചെയ്തു എന്ന് ആ മാഷ് പറഞ്ഞു. അങ്ങനെ മാഷ് ഈ വീട്ടു പെൺകുട്ടിയുടെ വാപ്പന്റെ അടുത്ത് ഒരു എഴുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന വ്യക്തിയെ പോയി കാണുക, ആ വ്യക്തി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ മറ്റൊരു മുസ്ലിമിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയും
യാതൊരു ബന്ധവുമില്ലാത്ത ആ ഒരു മനുഷ്യൻ 25,000 രൂപയോ അഥവാ 20,000 രൂപയോ വിഷമമൊന്നുമില്ലാതെ കൊടുക്കുകയും ചെയ്തു എന്ന് ആ മാഷ് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഓരോ പ്രവർത്തനത്തിന്റെയും ചിന്ത, നമ്മുടെ പ്രവർത്തനത്തിന്റെ രീതിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പോയത്. യഥാർത്ഥത്തിൽ 4 ആൾക്കാരുടെ മുന്നിൽ വെച്ച് നാം ആൾക്കാരെ സഹായിക്കാനും ആൾക്കാർക്ക് വേണ്ടി എന്തും ചെയ്യാനും തയ്യാറാകുന്നു. പക്ഷേ വ്യക്തിപരമായി നമ്മെ ആരെങ്കിലും ഒരു സഹായത്തിന് വേണ്ടി ചെന്ന് നമ്മളെ വന്ന് കണ്ടാൽ നാം അവിടെ വൈമുഖ്യം, അതായത് വൈമനസ്യം പ്രകടിപ്പിക്കുന്നു. ഇത് തീർച്ചയായിട്ടും അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമല്ലാത്ത ഒരു പ്രവർത്തനമാണ്. അവിടെ വലിയ വലിയ നേതാക്കന്മാര്, വലിയ വലിയ ഉസ്താദന്മാര് വലിയ വലിയ ജനക്കൂട്ടത്തിന്റെ മുന്നിൽ വെച്ച് ചോദിക്കുമ്പോൾ കൊടുക്കുകയും അങ്ങനെയല്ലാതെ വ്യക്തിപരമായിട്ട് ചെല്ലുമ്പോൾ വളരെ ബോധ്യപ്പെട്ട ആൾക്ക്, ബോധ്യപ്പെടാതെ തട്ടിപ്പ് കൊണ്ടുപോകുന്ന ആൾക്കാർക്കല്ല, ബോധ്യപ്പെട്ട ആൾക്ക് തന്നെ കൊടുക്കാൻ മടി കാണിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ലക്ഷ്യം, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലല്ലാതെ നാം അവരനെ സഹായിക്കാൻ വേണ്ടി കയ്യഴിഞ്ഞ് സഹായിക്കുന്ന ഒരു രൂപത്തിൽ നാം എത്തുമ്പോഴാണ് അവിടെ നാം മുഅ്മിനീങ്ങളുടെ ഇടയിലുള്ള പ്രശ്നത്തിൽ ഇടപെടുകയും ആ ഇടപെടലിലൂടെ ആ പ്രശ്നം സോൾവ് ആവുകയും ചെയ്യുമ്പോൾ അതും നമുക്ക് ഇബാദത്താക്കി മാറ്റിമറിക്കാൻ സാധിക്കും. പക്ഷേ അവിടെ ഇബാദത്തിന് പകരം ഷിർക്കാകുന്ന, എന്നുവെച്ചാൽ ചെറിയ ഷിർക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക തന്നെയാണിത്. എന്ത്, മറ്റൊരാൾ കാണാൻ വേണ്ടിയിട്ട് നാം സംഭാവന ചെയ്യുമ്പോൾ അള്ളാഹു കാണാൻ വേണ്ടി എന്നുള്ളതിന് പകരം അള്ളാഹുവിന്റെ അടിമകൾ കാണുന്നതിന് വേണ്ടി എന്ന ഷിർക്ക് അവിടെ വരികയാണ്. അത് പാടില്ല, ഹറാമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതം മൊത്തമായിട്ട് ഇബാദത്താകുന്നതിന് പകരം നമ്മുടെ ജീവിതം മൊത്തമായിട്ട് ഫിസ്കിലേക്ക്, തെമ്മാടിത്തത്തിലേക്ക്, തോന്നിയവാസത്തിലേക്ക്, ഹറാമിലേക്ക് കടന്നു ചെല്ലുകയാണ് പതിവ്. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ആത്മാർത്ഥതയോടുകൂടെ പ്രവർത്തിക്കുകയും അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അമൽ ചെയ്യുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ അള്ളാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഓരോ സെക്കൻഡിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യത്തിലും അവിടെ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ഹബീബിനെയും ചിന്തിച്ച് അവിടെ നിന്നുള്ള കൽപ്പന അംഗീകരിച്ചു കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി, ബുദ്ധിമുട്ടിന്റെ അവസരത്തിലും ക്ഷേമത്തിന്റെ അവസരത്തിലും, ക്ഷേമത്തിന്റെയും ക്ഷാമത്തിന്റെയും അവസരത്തിൽ ചെലവഴിക്കുന്ന, അതുപോലെ തന്നെ നാം അവർക്ക് നൽകിയിരിക്കുന്ന, അല്ലദീന യുൻഫിഖൂന മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയിരിക്കുന്ന ആ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ വചനത്തെ ഓർത്തുകൊണ്ട്, അള്ളാഹുവാണ് എനിക്ക് സമ്പത്ത് തന്നത്, അള്ളാഹുവാണ് ഈ ഐശ്വര്യം എനിക്ക് തന്നത്, അള്ളാഹു തന്നെയാണ് എന്നെപ്പോലുള്ള മറ്റൊരുത്തനെ പാവപ്പെട്ടവനാക്കി മാറ്റിയത്, അത് അവൻ എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അവനെ ദരിദ്രനാക്കിയത്, അതുകൊണ്ട് ഞാൻ അവന് കൊടുക്കൽ നിർബന്ധ ബാധ്യതയുള്ളവനാണ് എന്ന് കരുതിക്കൊണ്ട് നാം അവന് സദക്ക ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ആ ഒരു കൽപ്പനയെ നാം ഒബേ ചെയ്യുന്നവരായി, പിൻപറ്റുന്നവരായി, ആ കൽപ്പനയെ സ്വീകരിക്കുന്നവരും അംഗീകരിക്കുന്നവരുമാകും. അപ്പോൾ നാം ആ ചെയ്യുന്നത് ഇബാദത്തായി മാറും. അതുപോലെ ഇനി സാമ്പത്തികമല്ലാത്ത ശാരീരികമായ സഹായം, അതുപോലെ തന്നെ മാനസികമായ മറ്റുള്ള സഹായങ്ങൾ, ഇടപെടുന്ന സമയത്ത് ഞാൻ അതാണ് പറഞ്ഞു വന്നത്. അതായത് ഇപ്പോ ഒരു പോലീസ് കേസ്, അതല്ലെങ്കിൽ നാട്ടിലുണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇന്ന ഹാജിയാരുടെ അടുത്ത് അല്ലെങ്കിൽ ഇന്ന നേതാവിന്റെ അടുക്കൽ പോയാൽ ആ പ്രശ്നം സോൾവ് ആകുമെന്ന് പറയുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ ഇടപെടലെങ്കിൽ തീർച്ചയായിട്ടും അത് നാശത്തിലേക്കുള്ള വഴിയാണ്. മറിച്ച് അത് എന്റെ നിർബന്ധ ബാധ്യതയാണ്, എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചതാണ്. സത്യവിശ്വാസികൾ ഏകോദര സഹോദരന്മാരെ പോലെയാണ്, അവർ ബന്ധമുള്ളവരാണ്, ബന്ധുക്കളാണ്. അതുകൊണ്ട് അവരുടെ പ്രശ്നത്തിൽ ഇടപെടൽ എന്റെ ബാധ്യതയാണ്. ഞാൻ അത് ഇടപെട്ടിട്ടില്ലെങ്കിൽ എന്റെ റബ്ബെന്നോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ആ പ്രശ്നത്തിൽ ഇടപെടുകയും ആ പ്രശ്നം സോൾവ് ചെയ്യുകയും ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ 2-3 ഗുണങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തീരുകയാണ്. അവിടെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. റബ്ബിന്റെ അടുക്കലുള്ള മഹത്തായ പ്രതിഫലം നിങ്ങൾ അർഹനാവുകയാണ്. ഇങ്ങനെയുള്ള ഗുണങ്ങൾ അതുകൊണ്ടുണ്ടാവുകയും അതിലൂടെ നമ്മുടെ ജീവിതം മുഴുവനും എന്താണ്, അപ്പൊ ഞാൻ എന്താണ് ഇത് എത്തിങ്ങാനിൽ നിന്ന് പെൺകുട്ടി വിവാഹം ചെയ്ത ഒരു അറബി, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ആരെങ്കിലും വിവാഹം ചെയ്തതിനെ കുറിച്ച് ഇപ്പൊ നമ്മളോട് അഭിപ്രായം ചോദിച്ചിട്ട് എന്താ വേണ്ടത്? അതിലൊന്നും അർത്ഥമില്ല സുഹൃത്തെ. വിവാഹം ചെയ്യുക എന്നുള്ളത് ഒരു സുന്നത്താണ്.
അതൊരു ജോലിയാക്കി മാറ്റുക എന്നുള്ളത് ഒരു തോന്നിയ വാസമാണ്. അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ സുന്നി ഗ്ലോബൽ വോയിസോ അതിന്റെ വക്താക്കളോ ഒന്നല്ല. അവർക്ക് അതിന്റെ മസൂലിയത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് ഇടപെടുന്നില്ല. പിന്നെ സുന്നികളുടെ പെരടിക്ക് കയറാനുള്ള ആഗ്രഹമാണ് എങ്കിൽ ഈ പത്രത്തിൽ വന്ന പ്രശ്നം പിന്നെ വഹാബികളുടെ പുത്തൻ പ്രസ്ഥാനക്കാരുടെ പിന്നെ അതായത് മടവൂരികളുടെ എത്തിങ്ങാനയിലാണ് ആ സംഭവം നടന്നിട്ടുള്ളത്. മടവൂരുകളുടെയും അതുപോലെ തന്നെ നമ്മളെ ചങ്ങായിമാർ കല്യാണ വണ്ടിയൊക്കെ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഈ കല്യാണ വണ്ടിയുടെ ഒക്കെ ആൾക്കാർക്ക് ഇത് തന്നെയാണ് പണി. അതുകൊണ്ട് ആ എന്താണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ഇൻഷാല്ലാ ക്ലാസ്സിലേക്ക് വന്ന് പിന്നെ മൈക്കെടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആശയ സംബന്ധമായ വിഷയങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് മറുപടി കിട്ടും. ഇനി ഫിഖ്ഹിയായ അതിന്റെ നിക്കാഹിന്റെ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൈക്കിൽ വന്ന് ആ ഫിഖ്ഹിന്റെ ക്ലാസ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം. പാട്ട് പെൺകുട്ടികളെ നിക്കാഹ് ചെയ്ത് തലാക്ക് ചെല്ലുന്നതാണോ ഹല്ലാൽ? അത് തന്നെ ഞാൻ പറഞ്ഞ ഫിഖ്ഹിയായ മസ്അലയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരല്പസമയത്തിന് ശേഷം അബു ഷാക്കിർ ഉസ്താദിന്റെ അല്ലെങ്കിൽ കോട്ടൂർ ഉസ്താദിന്റെ ഒക്കെ ഫിഖ്ഹിന്റെ ക്ലാസ് നടക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് വന്നാൽ ഹലാലും ഹറാമും ആയിട്ടുള്ള ഫിഖ്ഹിയായ മസ്അലകൾ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ഇപ്പൊ നിങ്ങൾ മൈക്കെടുത്ത് ചോദിച്ചാൽ ഫിഖ്ഹിയായ മസ്അല പറയാൻ നമുക്ക് അനുവാദമില്ല. അതുപോലെ തന്നെ ആശയപരമായ ചർച്ചയുടെ സമയവും അല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കതിന് മറുപടി ലഭിക്കുന്നതല്ല എന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് ഞാൻ എന്താക്കുന്നു പറയുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും നല്ല ബുദ്ധി നൽകുമാറാവട്ടെ, ഹിദായത്ത് നൽകുമാറാവട്ടെ, അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് നാം ചെയ്യുന്ന ഈ ഓരോ വിഷയവും അവിടെ അള്ളാഹുവിന്റെയും ഹബീബിന്റെയും കൽപ്പന അംഗീകരിക്കുന്നു എന്ന ചിന്തയോടുകൂടെ അതിന്റെ നിർബന്ധ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ അതും ഇബാദത്തായി മാറുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും സംഭവിക്കുന്ന ഓരോ പ്രവർത്തനവും അവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. കുടുംബത്തിൽ ഞാൻ പറഞ്ഞു, കുടുംബത്തിന് ചെയ്യുന്ന സദഖയാണ് ഏറ്റവും വലിയ സദഖ. കുടുംബത്തിൽ നാം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും. കുട്ടികളെ മദ്രസയിലും സ്കൂളിലും ചേർക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്താണ് ഉണ്ടാവുക? സ്കൂളിൽ ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും എന്റെ കുട്ടി വിദ്യാഭ്യാസപരമായി ഉന്നതിയിലെത്തണം, അങ്ങനെ അവനൊരു ജോലി നേടണം, ആ ജോലി കൊണ്ട് അവൻ സ്വയം പര്യാപ്തനായി ജീവിക്കാനുള്ള സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വയം പര്യാപ്തതയല്ല, അങ്ങനെയുള്ള സ്വയം പര്യാപ്തതയല്ല, മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തം ജോലി ചെയ്ത് ജീവിക്കാനുള്ള നമ്മുടെ സാധാരണ രീതിയിലുള്ള അങ്ങനെ ആവണം എന്ന ചിന്തക്ക് പകരം ഞാൻ എന്റെ കാരണത്താൽ ഉണ്ടായിട്ടുള്ള എന്റെ സന്തതി അവന് ഭൗതികവും മതപരവുമായിട്ടുള്ള വിദ്യ നൽകുക എന്നുള്ളത് എന്റെ നിർബന്ധ ബാധ്യതയാണ്, അത് എന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചതാണ്, അത് എന്റെ റബ്ബിനോട് കൽപ്പിച്ചതാണ് എന്ന് ആ കൽപ്പനയെ അംഗീകരിച്ചുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ആ മദ്രസയിൽ ചേർക്കുന്നത് ഒരു ഇബാദത്തായി മാറും, സ്കൂളിൽ ചേർക്കുന്നത് ഒരു ഇബാദത്തായി മാറും. അങ്ങനെ ആ കുട്ടിക്ക് വേണ്ടി നാം പുസ്തകങ്ങൾ വാങ്ങുമ്പോൾ, കിതാബുകളും ഖുർആനും പേനകളും വാങ്ങുമ്പോൾ നമ്മുടെ ചിന്ത ഈ രൂപത്തിലാണെങ്കിൽ അതും നമുക്ക് ഇബാദത്താക്കി മാറ്റിമറിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആ കുട്ടികളെ വലുതാക്കി ആ കുട്ടികൾ പ്രായപൂർത്തിയെത്തുമ്പോൾ പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ നല്ല ഒരു സ്വാലിഹായ സത്യവിശ്വാസിയായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ മുഅ്മിനീങ്ങൾക്ക് നാം വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ അവിടെ നമ്മുടെ ചിന്ത അള്ളാഹുവിന്റെ ഹബീബ് കൽപ്പിച്ച ഒരു സുന്നത്താണ്, ഒരു മൂന്ന് പെൺകുട്ടികളെ വളർത്തുകയും ജനിച്ചതിനു ശേഷം അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നൽകുകയും അങ്ങനെ അവളെ ഒരു സ്വാലിഹായ ഒരു മനുഷ്യന് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്താൽ ആ പിതാവിനും മാതാവിനും സ്വർഗം കൊണ്ട് റസൂലുള്ളാഹി വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുപോലെ രണ്ട് പെൺകുട്ടികളെയും അപ്പൊ പിന്നെ ഒരു പെൺകുട്ടിയുടെ കാര്യം ചോദിക്കേണ്ടതില്ല. അങ്ങനെ ഓരോ പെൺകുട്ടിയെയും വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ അവിടെ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന ഹബീബ് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനയെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നാം അത് ചെയ്യുന്നതെങ്കിൽ അത് ഇബാദത്തായി മാറും. മറിച്ച് എന്റെ മകളുടെ വിവാഹം അത് വളരെ ഉന്നതമായ രീതിയിൽ നടത്തണം, അവിടെ ഹലാല് ഹറാമുകൾ ചിന്തിക്കാതെ ഏതെല്ലാം കോലത്തിൽ അതിനെ ആർഭാട പൂരിതമാക്കാൻ സാധിക്കുമോ
അത് അങ്ങനെ ആർഭാടഭരിതമായ ഒരു കല്യാണം നടത്തി ജനങ്ങൾക്ക് മൊത്തമായി വിളിച്ച് ഭക്ഷണം കൊടുത്ത് അവർ അതൊക്കെ ഇസ്രാഫിന്റെ അതിര് കടന്നിട്ട് ഉള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ആഘോഷങ്ങളും സംഘടിപ്പിച്ചിട്ട് നാട്ടിൽ അറിയപ്പെട്ട ഒരു കല്യാണമായി മാറ്റിമറിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ കല്യാണം നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ അത്രയും കാലങ്ങളും അത്രയും സമയങ്ങളും അത്രയും സമ്പത്തും ഹറാമിലേക്കായി വഴിമാറിപ്പോവുകയും അത് നഷ്ടത്തിലാവുകയും ചെയ്യും എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആയിക്കോട്ടെ. അല്ല മറ്റേ ഈ ഒരു മിനിറ്റ്. ആ അതായത് പിന്നെ ഡൗൺലോഡും മറ്റേ ലിങ്കും കാര്യങ്ങളൊക്കെ അടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ അഡ്മിൻമാരല്ലാത്ത ഒരാളും ഒരു ലിങ്കും എന്ത് ചെയ്യാൻ പാടില്ല, ഇവിടെ ടൈപ്പ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഡോട്ട് ലഭിക്കുന്നതായിരിക്കും. മറ്റുള്ള അഡ്മിൻമാര് ക്ലാസ് റൂമിലുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് അറിയിച്ചു കൊള്ളുന്നു. ഏത് ലിങ്കായാലും ശരി, ഗ്ലോബൽ വോയിസിന്റെ തന്നെ ലിങ്കാണെങ്കിലും അത് ടൈപ്പ് ചെയ്യുമ്പോൾ അഡ്മിൻമാരല്ലാത്തവർ ഒരിക്കലും പബ്ലിക്കിൽ ലിങ്ക് ടൈപ്പ് ചെയ്യാൻ പാടുള്ളതല്ല എന്ന് അറിയിച്ചു കൊള്ളുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? ഇപ്പൊ പറഞ്ഞു വന്നത് അതിനിടയിൽ എന്തൊക്കെയായി? അപ്പൊ കല്യാണം നടത്തുന്ന സമയത്ത് നാലാൾക്കാർ കാണാനും അറിയുന്നതിനും വേണ്ടിയുള്ള രൂപത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഹറാമായി മാറും. ഈയിടെ അതിനിടയിൽ വേറൊരു രസമുണ്ട്. ഈ ഇസ്റാഫും അമിത ചെലവും ആർഭാടങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രക്രിയ, അത് ഭീമാബദ്ധമാണ്. ഔലിം വലൗ ബിഷാത്തിൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാൻ വിവാഹം ചെയ്തു നബി എന്ന് പറഞ്ഞപ്പോ എങ്കിൽ ഒരാടിനെ കൊണ്ടെങ്കിലും നീ വലീമ നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഒരാടിനെ അറുത്തിട്ടെങ്കിലും നീ എന്ത് ചെയ്യണം, അവനെ ജനങ്ങൾക്ക് വലീമത്ത് ഒരു സദ്യ ഒരുക്കണം. എന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരാടിനെ അറുത്തിട്ടെങ്കിലും, അതിന് കഴിയാത്ത ആൾക്കാർക്ക് ഒരു കോഴിയെ അറുത്തിട്ടെങ്കിലും ചെറിയൊരു സദ്യ, അത് സുന്നത്താണ്. അത് അള്ളാഹുവിന്റെ ഹബീബ് കൽപ്പിച്ച സുന്നത്താണ്. എന്ന് വെച്ചാൽ വിവാഹത്തിന് നാം ചെലവഴിക്കുന്ന പിന്നെ ഒരുപാട് സമ്പത്തുകൾ, അത് അയൽവക്കത്തുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുന്നത് ഏറ്റവും പുണ്യകരമായ കാര്യം തന്നെ. പക്ഷേ അവിടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തായ ഒരു ചെറിയ സദ്യ, ഒരു 10 മുഅ്മിനീങ്ങളായ ഫഖീറുകളെ വിളിച്ചിട്ട്, ഒരു 5 പാവപ്പെട്ട മിസ്കീൻമാരെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു 3-4 ആൾക്കാരെ വിളിച്ചിട്ട് അവർക്കൊരു സദ്യ എങ്കിലും കൊടുക്കുക എന്നുള്ളത് വളരെ സുന്നത്തായ ഒരു കാര്യമാണ്. അവിടെ ക്ഷണിക്കപ്പെടേണ്ടത് അവിടെയാണ്. അവിടെയും ഒരു പോയിന്റ് കിടക്കുന്നുണ്ട്. ഏറ്റവും അശറായ വലീമത്ത്, സദ്യകളിൽ വെച്ച് ഏറ്റവും മോശമായ, അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം ലഭിക്കാത്ത ഒരു വലീമ, അതിലേക്ക് പണക്കാരെയും കുബേരന്മാരെയും നേതൃനിരയിലുള്ളവരെയും മാത്രം ക്ഷണിക്കപ്പെടുകയും ഫക്കീറുകളെയും മിസ്കീൻമാരെയും, അതായത് ദരിദ്രരെയും പാവപ്പെട്ടവരെയും വിലക്കി നിർത്തിയ കല്യാണം, അതല്ലെങ്കിൽ വലീമത്ത്, കല്യാണം എന്നല്ല വലീമത്ത്, ആ സദ്യ, അതാണ് ഏറ്റവും അശറായ വലീമത്ത് എന്ന് ഷഫീഉന റസൂലുള്ളാഹി. അവിടെ കല്യാണ സദ്യയും കല്യാണ പന്തലും കല്യാണ ആഘോഷങ്ങളും നമുക്ക് ഇബാദത്താക്കി മാറ്റിമറിക്കാൻ സാധിക്കും. അവിടേക്ക് ക്ഷണിക്കപ്പെടുന്ന അതിഥികൾ പാവപ്പെട്ടവരാകുമ്പോൾ, സത്യവിശ്വാസികളാകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പുണ്യമായ സദ്യയാകും. നിങ്ങൾ വിളമ്പുന്ന ഓരോ പ്ലേറ്റ് ചോറിനും ഓരോ കഷ്ണം മാംസത്തിനും അതിനുള്ള ഓരോ കൂട്ടുകറിക്കും അള്ളാഹു തആല നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അങ്ങനെ നമ്മുടെ കല്യാണങ്ങൾ നമുക്ക് ഇബാദത്താക്കി മാറ്റിമറിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആ കല്യാണത്തിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതും ഇബാദത്തായി മാറ്റിമറിക്കപ്പെടും. അതായത് നാം ചെയ്യുന്ന പ്രവൃത്തി ഇബാദത്താണ്, നാം ഒരു പ്രവർത്തനത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതും ഒരു ഇബാദത്താണ്. അപ്പൊ നമ്മുടെ മൊത്തം ജീവിതവും തന്നെ ഇബാദത്തായി മാറ്റിമറിക്കാൻ സാധിക്കും. ഇങ്ങനെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളെയും നമുക്ക് ഇബാദത്താക്കി മാറ്റിമറിക്കാൻ സാധിക്കും. ഒരേ ഒരു പോയിന്റ്, അള്ളാഹു കൽപ്പിച്ച, അള്ളാഹുവിന്റെ ഹബീബ് നിർദ്ദേശിച്ച ആ നിർദ്ദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് ഞാനിത് പ്രവർത്തിക്കുന്നു, അവന്റെ പ്രീതിയെ കാംക്ഷിച്ചുകൊണ്ട് ഞാനിത് പ്രവർത്തിക്കുന്നു, അവന്റെ കൽപ്പന അംഗീകരിക്കുന്നത് കൊണ്ട് ഞാനിതിനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിൽ കരുതിയിട്ട്
നാം ആ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് മുഴുവനും നമുക്ക് ഇബാദത്താക്കി മാറ്റിമറിക്കാൻ സാധിക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ നല്ല രീതിയിൽ ചിന്തിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അള്ളാഹുവിന്റെ പ്രീതി, ഹബീബിന്റെ ഇഷ്ടം മാത്രം മനസ്സിൽ കരുതുകയും ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ എന്ന് ഒരു ദുആ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും കൂടുതൽ നേരം ഇനിയും തുടരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അബു ഫൈസ് ഉസ്താദും മറ്റൊക്കെ മൈക്കിലുണ്ടെങ്കിൽ, ഇവിടെ ലൈനിലുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരണം എന്ന് ആവശ്യപ്പെടുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പ്രവർത്തനങ്ങളെ തബൂൽ ചെയ്യുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ എന്ന് നമുക്ക് ആ ദുആ ചെയ്യാം. ലിങ്കുകൾ ആരും അടിക്കാൻ പാടില്ല, പിന്നെ അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അപ്പൊ നമ്മുടെ ഓരോ വിഷയത്തിലും ഇതുപോലെ ചിന്തിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളുടെ നിയ്യത്ത് നന്നാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കണം. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. താൽക്കാലികമായി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.